അസ്സലാമു അലൈക്കും ആൻഡ് ഹൈ എവ്രിവൺ, വെൽക്കം ബാക്ക്. എന്നാൽ നമ്മളൊരു അടിപൊളി കിഡിലൻ ടേസ്റ്റായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇഫ്താർ സമയത്തിലൊക്കെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കഴിക്കുമ്പോൾ വയറൊക്കെ നല്ലോണം ഫില്ലാവും കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. നമ്മൾ വെൽക്കം ഡ്രിങ്ക് ആയിട്ടും സെർവ് ചെയ്യാം. അപ്പോൾ ഒരു 2 മിനിറ്റ്സ് കൊണ്ടൊക്കെ ഈസി ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കുക. ഇനി നമ്മളൊന്ന് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാ ഞാനിവിടെ സപ്പോട്ട പറയുന്ന ഫ്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ സീസണിൽ നല്ല അവൈലബിൾ ഉള്ള ഒരു ഫ്രൂട്ട് ഐറ്റമാണ് കേട്ടോ. ഇതിൻ്റെ പേര് പിന്നെ ചീക്കു എന്നും പറയും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല പഴുത്തിട്ടുള്ള ഫ്രൂട്ട് വേണം നമുക്ക് ജ്യൂസ് അടിക്കാൻ ആവശ്യമുള്ളൂ. അപ്പോൾ കറ്റിക്കൊന്നും ഇല്ലാതെ നല്ല ഒരു എന്താ പറയുക, നല്ല പഴുത്ത ഫ്രൂട്ടായിട്ട് നമ്മൾ നോക്കിയെടുക്കുക. നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ ഒരു 2 to 3 മെമ്പേഴ്സിന് സെർവ് ചെയ്യാൻ വേണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പീൽ ഓഫ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ടാക്കി എടുക്കുക. അതാ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തുള്ള സീഡ്സൊക്കെ കളഞ്ഞിട്ട് പുറത്തുള്ള ആ ഒരു തൊലിയൊക്കെ കളഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു പീസസായിട്ട് കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സി ജാർ എടുക്കാം. അതിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട് പീസസൊക്കെ ആഡ് ചെയ്യാം. പിന്നെ ഇതിൽ ഒരു 3 ഇൻഗ്രീഡിയൻസ് കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് പറയുമ്പോൾ ഒരു 3 to 4 ടേബിൾ സ്പൂൺ ഓഫ് കണ്ടൻസ് മിൽക്കാണ്. ഇത് ചേർക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ഡ്രിങ്കിന് ഹൈലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു കണ്ടൻസ് മിൽക്കാണ്. ഇത് ചേർക്കുമ്പോൾ ഒരു യുണീക്ക് ടേസ്റ്റാണ് കേട്ടോ. സ്കിപ്പ് ചെയ്യേണ്ട. സോ ഞാനിവിടെ ഒരു 3.5 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അടുത്ത ഇൻഗ്രീഡിയൻ്റ് പറയുമ്പോൾ നമ്മളുടെ മധുരം അനുസരിച്ച് ഷുഗർ ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ ഒരു ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് 1 കപ്പ് പാലാണ്. എന്താ പറയുക, നിങ്ങളുടെ ക്വാണ്ടിറ്റി എത്രയുണ്ടോ അതനുസരിച്ച് മിൽക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഏകദേശം ഇവിടെ 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. സോ അത്രയേ ഉള്ളൂ ഗൈസ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ്. അപ്പോൾ ഇതൊന്ന് നല്ലോണം എന്താ പറയുക, സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതാ ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് സ്മൂത്തായി അരച്ചെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ അറിയാലോ, ഒന്നും എന്താ പറയുക, ചങ്ക്സ് ഒന്നും ഇല്ലാതെ നല്ലൊരു സ്മൂത്ത് കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വേറെ ഒരു ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ നല്ല ഒരു നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്മൂത്തി ആയിട്ടും സെർവ് ചെയ്യാം. എനിക്ക് കുറച്ച് കൂടുതൽ കട്ടിയായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് ഐസ് ക്യൂബ്സൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. പക്ഷേ കുടിക്കുമ്പോൾ കുറച്ച് തണുത്ത ഒരു ഡ്രിങ്ക് ആയിട്ട് കുടിക്കുമ്പോൾ നല്ല രസമല്ലേ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സൊക്കെ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് തണുത്ത വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് നല്ല ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ കിട്ടും. അതിന് വേണ്ടിയാണ്. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ഇതൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ. നമുക്ക് എത്ര തിക്നെസ് വേണോ അതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ഐറ്റമാണ് കേട്ടോ. എന്താ പറയുക, ചിരി കുടിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നല്ലോണം ഫില്ലായി കിട്ടും. അത്രയ്ക്ക് നല്ല ഒരു അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ ഇതാ അത്രയേ ഉള്ളൂ ഗൈസ് നമ്മളുടെ അടിപൊളി സപ്പോട്ട ഡ്രിങ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഡ്രിങ്ക് സെർവ് ചെയ്യാം.
നല്ല അടിപൊളി യമ്മി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിട്ടാണ് മാനേട്ട്. ഒരു 2 മിനിറ്റ്സ് പോലും എടുത്തിട്ടില്ല നമ്മൾ ഈ ഒരു ഡ്രിങ്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷെ കുടിക്കാൻ നല്ല അടിപൊളി കിഡിലും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഇത് പ്ലെയിൻ ആയിട്ട് കുടിക്കാൻ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ ഞാൻ കുറച്ച് ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ പർപ്പസിന് വേണ്ടി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട് പീസസിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചായിരുന്നു. അതാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ എന്താ പറയുക, നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബൈറ്റ്സ് ഒക്കെ കിട്ടുമ്പോൾ നല്ല രസമാണ് ഈ ഒരു ഡ്രിങ്ക് കുടിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പ്ലെയിൻ ആയിട്ട് കുടിക്കാനും നല്ല രസമാണ്. ഇതൊരു വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നൊയമ്പിൻ്റെ സമയത്തിലൊക്കെ ഇഫ്താർ സമയത്തിൽ ഈ ഒരു ഗ്ലാസ് മാത്രം എന്താ പറയുക, ഈ ഒരു ഗ്ലാസ് ഡ്രിങ്ക് മാത്രം കുടിക്കുമ്പോൾ നമുക്ക് നല്ലോണം വയറൊക്കെ ഫില്ലായി കിട്ടും. നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ഐറ്റമാണ്. എന്താ പറയുക, എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. എന്തായാലും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ കമൻസിലായിരിക്കും. ഇൻഷാല്ലാ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് റെസിപ്പി അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് വ്ളോഗ് ആയിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവരെയും കാണാം. Until then, take care. Bye-bye.